ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറി വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് ബ്രോക്കലി കേട്ടോ. നമ്മുടെ ഫുഡിൽ ഒരു ആഴ്ചയിൽ ഒരു 3 ദിവസം 4 ദിവസമെങ്കിലും ബ്രോക്കോലി കൊണ്ട് കറികളോ സൂപ്പോ ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ നോക്കണം കേട്ടോ. നല്ല കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ ഇതിന്. ഇതിന് ബ്രോക്കോലി കൊണ്ട് കുറേ വിഭവങ്ങൾ കഴിച്ചാൽ എന്തൊക്കെ ഗുണമാണ് ഒരു ഡോക്ടർ പറയണമെന്നുണ്ട് കേട്ടോ. ഡോക്ടർ രാജേഷ് കുമാർ ഒരു നല്ല ഇതായിട്ട് പറയണമെന്നുണ്ട്. അതിൽ കുറേ ഗുണങ്ങളുണ്ടെന്ന് പറയണമെന്നുണ്ട്. ഒന്ന് കയറ്റി നോക്കണേ. ഞാനിവിടെ ലിങ്ക് ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ പറയാനൊക്കെ ഡോക്ടർ പറയുന്നു നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ അത് അറിഞ്ഞിട്ട് കഴിക്കുകയാണ് തന്നെ നല്ലത്. അപ്പോൾ അങ്ങനെയാണ്, നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. ആ ലിങ്ക് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് വെക്കാനേ. അതിലൊക്കെ ഒന്ന് കയറി നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രോക്കലി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കോളിഫ്ലവർ പോലത്തെ ഉണ്ടാവും കേട്ടോ. നമുക്ക് ഓരോരോ പീസ് ഇങ്ങനെ കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വിതറുത്തിട്ട് ഇട്ട് കൊടുക്കാം. അതിൽ കുറച്ച് ചെറിയൊരു ചൂടുവെള്ളം കേട്ടോ. അതിൽ മഞ്ഞളും മഞ്ഞളും ഇട്ടിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഉണ്ടാക്കണം ഭയങ്കര കുഴപ്പം കേട്ടോ. അതേപോലത്തെ ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണോ ഏറ്റവും നല്ലത്. ഇത് ഐറ്റണ സാധാരണയായിട്ട് ഉണ്ടാക്കിയാൽ കഴിക്കില്ല. നമ്മൾ ക്യാബേജ് വെക്കില്ലേ, ക്യാബേജ് തോരൻ വെക്കില്ലേ, അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് നേരം മാറ്റി വെക്കണം കേട്ടോ. ഒരു 10-15 മിനിറ്റ് മാറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് ആ വെള്ളം ഒക്കെ കൂടിയിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. വെള്ളം കളഞ്ഞിട്ട് നമുക്ക് കൊണ്ടുവരാം. കണ്ട, ഇങ്ങനെ നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. നമുക്കിത് മതി കുറച്ച് കൂടിപ്പോയി എടുത്തത് മാറ്റി വെക്കണമെന്നുണ്ട് കേട്ടോ. ഇതിലൊക്കെ ഇട്ട് ജിപ്പിലൊക്കെ കവറോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോക്സിലൊക്കെ ഇട്ട് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇതുകൊണ്ട് സൂപ്പ് ഉണ്ടാക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവേ. ഇനി നമുക്ക് കട്ട് ചെയ്തതൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കൂടുതൽ ചെറികളെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവേ. എരിവുണ്ടെങ്കിൽ പച്ചമുളക് 2 എണ്ണം എടുത്താൽ മതി. ഇത് എരിവില്ലാത്ത പച്ചമുളകാണ്, അതുകൊണ്ട് ഞാൻ 4 എണ്ണം എടുത്തിട്ടുണ്ടേ. പച്ചമുളകൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം. കണ്ടത് ഐസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ചെറിയ ഉള്ളി കട്ട് ചെയ്യാം. നമ്മൾ ഭക്ഷണത്തിലോ ആഴ്ചയിലോ ഒരു 3 പ്രാവശ്യമെങ്കിലും ബ്രോക്കലി കഴിച്ചാൽ നല്ലതാണ് പറയുന്നുണ്ട് കേട്ടോ. ഇനി ഒരു പിടി നാളികേരം ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് കുക്കാവാൻ പാടില്ല, ലൈറ്റായിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് ഇട്ടാൽ മതി. പച്ചമുളകും നമ്മുടെ ചെറിയ ഉള്ളിയും ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ഉപ്പ് കൂടി ചേർക്കുക. ഉപ്പ് ചേർക്കുന്ന വീഡിയോ കട്ടായിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം മിക്സ് ചെയ്ത ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കടുകിറ്റി കൊടുക്കുക.
നമുക്ക് വെറുതെ ആയാലും കഴിക്കാം കേട്ടോ, ചോറിൻ്റെ കൂടെ അല്ല വെറുതെ വേണമെങ്കിൽ ഇത് കഴിക്കാം. കടുക് പൊട്ടി വന്ന ശേഷം നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് ബ്രോക്കലി ഇത് ഏറ്റി കൊടുക്കാം. ഇതിലൊക്കെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. 5 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി, കൂടുതൽ കുക്കാവാൻ പാടില്ല കേട്ടോ. അപ്പോഴേക്ക് നമുക്ക് നന്നായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തതല്ലേ, അപ്പോൾ കുക്കായിട്ട് കിട്ടും. എണ്ണയോടെ മിക്സ് ചെയ്യാം. കണ്ട ഇങ്ങനെ മതി കേട്ടോ. നല്ല നമ്മൾ കണ്ട ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യണേ. മൂടി തുറന്നിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതെല്ലാം കുക്കാൻ വേണ്ടിട്ട് ഒരു 5-6 മിനിറ്റ് മതി കേട്ടോ. അവിടെ ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് എടുക്കുക. കുക്കായ ശേഷം ഒന്ന് കഴിച്ച് നോക്കണേ, ടേസ്റ്റ് ചെയ്ത് നോക്കണേ. ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, എരിവ് കുറവുണ്ടെങ്കിൽ ഒരു പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.